മാജിക് ബുക്ക് ഡ്രസ്സൊക്കെ മാറി നല്ല ഗ്ലാമർ ആയിണ്. അല്ല ഇന്നിപ്പ എന്താ മാജിക് ബുക്കിനോട് ചോദിക്കുക? ആയിഷുമോളെ എന്തേ? ഓ ആയിഷുമോളെ, എനിക്ക് അറിയണല്ലേ കാക്കക്ക് ഒരു പണി ഉണ്ടാവില്ലാന്ന്. പണിക്ക് പോയിക്കൂടെന്നോ കാക്കനോടോ? എനിക്ക് അറിയണല്ല ആയിഷു കാക്കക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ട്. കാക്കക്ക് വേർപ്പിന്റെ അസുഖം ഉള്ളതെന്ന് ഓക്ക് ഓർമ്മല്ല. പെങ്ങളാണ് പോലും പെങ്ങള്. പണിക്ക് പോണോ അല്ലേ? പണിക്ക് പോണെന്ന് ഓക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണോ? ഒരു ചെറിയ വായില് കാക്കനെ ട്രോൾ ചെയ്യാൻ നോക്കുക. മാജിക് ബുക്കേ, എനിക്കൊരു പണി ഉണ്ട്, എവിടുന്നപ്പ ചോദിക്കുക. എന്ത് പണിയാപ്പ മാജിക് ബുക്ക് കൊണ്ട് പെങ്ങൾക്ക് കൊടുക്കുക? കിട്ടി ലുട്ടാപ്പി, വികൃതിക്കാരൻ ലുട്ടാപ്പിനെ കൊണ്ട് വരുത്തണം. ലുട്ടാപ്പി, ലുട്ടാപ്പി വന്ന്. ഞാൻ കഥബുക്കിൽ പണ്ട് വായിച്ച അതേ ലുട്ടാപ്പി. ലുട്ടാപ്പിയെ, ഞാനാണ് മാജിക് ബുക്കിൽ ലുട്ടാപ്പി എഴുതി അന്നെ അങ്ങോട്ട് വരുത്തിച്ച്. അപ്പൊ എന്റെ കൂട്ടുകാരനാണല്ലേ നീ? പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേറൊന്നും അല്ല, എനിക്ക് കുറച്ച് വികൃതി കൂടുതലാണല്ലോ, അപ്പൊ എനിക്ക് പറ്റിയൊരു പണി ഉണ്ട്. ഞാനത് വികൃതിക്കാരൻ തന്നെയാണ്, അതാണ് എന്റെ ജോലി, വികൃതി കാണിച്ച് സന്തോഷിക്കുക. സംഭവം വേറൊന്നും അല്ല ലുട്ടാപ്പി, എന്റെ ഒരു പെങ്ങളുണ്ട് ചെറുതാ, പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ഓക്ക് എന്തെങ്കിലും ചെറിയൊരു പണി കൊടുക്കണോ? ഓ, നിന്റെ അനിയത്തിക്ക് ഒരു പണി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ? എന്ത് പണിയാണ് ഇപ്പൊ കൊടുക്കുക? വേറൊന്നും വേണ്ട, ഓളിപ്പൊ ചോക്ലേറ്റ് തിന്നുന്ന ടൈമാ, ഇപ്പം പോയി ഓളെ ചോക്ലേറ്റ് തട്ടിപ്പറിക്കണം, എന്നിട്ട് ഓളെ കരയിപ്പിക്കണം, അതാണ് ലുട്ടാപ്പി എന്റെ പണി. പിന്നെ ചോക്ലേറ്റ് ഞാൻ തട്ടിയെടുക്കാം, പക്ഷേ പകുതി എനിക്കും വേണം. എനിക്ക് ചോക്ലേറ്റ് എന്ന് വെച്ചാ ജീവനാ. പകുതി ചോക്ലേറ്റ് എടുത്തോ, എന്നാലും കുഴപ്പമില്ല, ഇന്ന് വേഗം ചെല്ലി. ശരി, ചുട്ടാപ്പി പോണ പോക്കണ്ടില്ലേ, ഇന്ന് പെങ്ങള് കരിഞ്ഞൊരു വിധാവും. അമ്മോടാ അവളെ കളി. മിഠായി മിഠായി നല്ല മിഠായി, മിഠായി മിഠായി നല്ല മിഠായി, വേഗം തിന്ന. എന്താ മോളൂസേ നോക്കുന്നേ, എന്നെ അറിയോ? മോളൂസ് പേടിക്കണ്ട, ഞാനാണ് ലുട്ടാപ്പി. മോളൂസേ നിന്റെ കയ്യിലെ ചോക്ലേറ്റ് എനിക്ക് താ. നല്ല മോളല്ലേ, അതെനിക്ക് താ. ലുട്ടാപ്പിയുടെ കുട്ടിയുടെ കളി. എനി ലുട്ടാപ്പിയുടെ പല വികൃതികളും ഈ നാട് കാണാനിരിക്കുന്നു.